പ്രിയ കൂട്ടുകാരെ, ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു? ശുചീകരണ ഉപകരണങ്ങൾ. വീടും പരിസരവും വൃത്തിയാക്കണം. ശുചീകരണ ഉപകരണങ്ങൾ കണ്ടെത്തി. വട്ടം വരയ്ക്കൂ. ഇതൊക്കെയാണ് നമ്മുടെ ശുചീകരണ ഉപകരണങ്ങൾ. രണ്ടാമത്തെ പ്രവർത്തനം സംഖ്യാ വ്യാഖ്യാനമാണ്. ക്ലാസ് മുറി വൃത്തിയാക്കാൻ ചൂല് വാങ്ങി. വില എത്രയെന്ന് കണ്ടെത്തൂ. 4 10കളും 2 1കളും ചേർന്ന സംഖ്യയാണ്. 4 10 എന്ന് പറയുമ്പോൾ 40, അതിലേക്ക് 2 കൂടെ ചേർക്കുമ്പോൾ 42. കിട്ടിയ സംഖ്യയെ വ്യത്യസ്ത രീതിയിൽ എഴുതൂ. എങ്ങനെയെല്ലാം എഴുതാം? 44 നിന്ന് 2 കുറച്ച സംഖ്യ, 41 43 ഇടയിൽ. 40 കൂട്ടണം 2, 3 10കൾ, 12 1കൾ. പൊതു ഇടങ്ങൾ ഓടാവധിയാണ്. കൂട്ടുകാർ പാർക്കിൽ പോയി കാഴ്ചകൾ കണ്ടു, കളിച്ചു, ഐസ്ക്രീം കഴിച്ചു. കപ്പും സ്റ്റിക്കും എന്തു ചെയ്യും? മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം. ടീച്ചർ പറഞ്ഞത് കുട്ടികൾ ഓർത്തു. കുളം ഒരു പൊതു ഇടമാണ്. കുളം കൊണ്ടുള്ള പ്രയോജനം എഴുതൂ. കുളിക്കാൻ, നീന്താൻ, അലക്കാൻ. നിങ്ങൾക്കറിയാവുന്ന പൊതു ഇടങ്ങളുടെ പേരെഴുതൂ. ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പ്, പാർക്ക്, കടൽത്തീരം. അടുത്ത പ്രവർത്തനം നോക്കാം. കഥ എഴുതാനാണ്. ചിത്രത്തിൽ ആരൊക്കെയുണ്ട്? ഒരു പൂച്ചയുണ്ട്. പൂച്ച ചൂണ്ടയുമായി മീൻ പിടിക്കുന്നു. പൂച്ചയുടെ പേരറിയാമോ? കണ്ടൻ പൂച്ച. പിന്നെ ഒരു കാക്കയുണ്ട്. കാക്കയുടെ പേര് സൂത്രൻ. ഒരു ഞണ്ടിനെയും കാണാം. നമുക്ക് കഥ വായിച്ചു നോക്കാം. മീൻ തിന്നണം, കൊതിയാവുന്നു. കണ്ടൻ പൂച്ച ചൂണ്ടയുമായി പുഴക്കരയിലെത്തി. പുഴയിൽ ചൂണ്ടയിട്ട് കാത്തിരുന്നു. എന്തോ കുടുങ്ങി. കണ്ടൻ ചൂണ്ട വലിച്ചു. ഒരു വലിയ മീൻ. മീനിനെ കണ്ടതും സൂത്രൻ കാക്ക പറന്നു വന്നു. മീനും കൊത്തി പറന്നു. കണ്ടൻ വീണ്ടും ചൂണ്ടയിട്ടു. ഇത്തവണ കുടുങ്ങിയത് ഞണ്ടായിരുന്നു. ഞണ്ടിനെ കണ്ടതും സൂത്രൻ പറന്നു വന്നു. എന്നിട്ടോ? കഥയുടെ ബാക്കി ഭാഗം കൂട്ടുകാർ പൂരിപ്പിക്കണം. സൂത്രൻ കാക്ക പറന്നു വന്ന് എന്താണ് ചെയ്തത്? ഞണ്ടിനെ കൊത്താൻ നോക്കി. ഞണ്ട് സൂത്രൻ്റെ കഴുത്തിന് ഒരു പിടുത്തം. സൂത്രൻ പേടിച്ച് കരയാൻ തുടങ്ങി. കാ കാ കാ. ഇത് കണ്ട കണ്ടൻ പൂച്ചയ്ക്ക് പാവം തോന്നി. കണ്ടൻ ചൂണ്ടയെടുത്ത് ഞണ്ടിൻ്റെ പള്ളയ്ക്ക് ഒറ്റ കുത്ത്. ഞണ്ട് സൂത്രൻ്റെ കഴുത്തിൽ നിന്നും പിടിവിട്ടു. അങ്ങനെ കാക്ക രക്ഷപ്പെട്ടു. അന്ന് മുതൽ അവർ ചങ്ങാതിമാരായി.